വേഗതയെന്ന് വെച്ചാ നല്ല മീൻ വിൽക്കും. ഒരാ കസ്റ്റമർ ഒരാള് വരുന്ന അടുത്ത ആളെ ഇവിടെ കൊണ്ടുവരും. ഇവിടുത്തെ കച്ചവടം എന്ന് വെച്ചാ ഗ്രൂപ്പിലുണ്ട്, രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. വാട്സപ്പ് ഗ്രൂപ്പിൽ 1500 പേരുണ്ട്. ഓക്കെ, അപ്പൊ മീൻ ഫ്രഷ് വരുന്നതനുസരിച്ച് നിങ്ങൾ ഫോട്ടോസ് ഇടും. ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് തൊട്ട് ഇവിടെ കട തുറക്കത്തില്ല. പച്ചമീൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടത്തുള്ളൂ, മറ്റുള്ള മീനൊന്നും ഞങ്ങൾ ഇടത്തില്ല. അപ്പൊ ഇവിടുത്തെ മീന് പൊതുവെ കൊല്ലത്തു നിന്ന് മാത്രമാണോ വെളിയിൽ നിന്നും വരുമോ? ഞങ്ങള് പൂവാറ് പോവും, വിഴിഞ്ഞത്ത് പോവും. അവിടെ നിന്ന് മീൻ എടുത്ത് ഇവിടെ കൊണ്ട് വിൽക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പൊ എന്തൊക്കെ മീനുണ്ട്? ഇവിടെ കിളിമീനുണ്ട്. കിളിമീൻ ഓരോന്നായിട്ട്, കിളിമീൻ കിളിമീൻ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇന്നത്തെ റേറ്റ് 400. 400 ഒന്ന് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് ഓരോ മീനൊക്കെ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ. കിളിമീൻ ഫ്രഷ് ആണെന്ന് ചേച്ചി എന്നെ കാണിക്കണം. ഇന്നത്തെ റേറ്റ് 400. ഓരോ ദിവസം റേറ്റ് വ്യത്യാസപ്പെടും. ഓക്കെ, ഇനി അടുത്തത് ആവോലിപ്പാര 450. ആവോലിപ്പാര 450. ഓക്കെ, നമ്മളിനി അടുത്ത അയില അയിലയിലോട്ട് എത്തിക്കണം. അയില 350. അയില അയില എന്താ ഓരോ സംഭവങ്ങൾ ചേച്ചി അതിന് ഫ്രഷ് ആണോ ഇല്ലയെന്നുള്ള സംഭവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊഞ്ച് കുറച്ചേ ഉള്ളൂ അല്ലേ? തീർന്നല്ലേ? ഏകദേശം തീർന്നു. സാധാരണ ഫുള്ളായിട്ട് വരുന്നതാണല്ലേ? നമ്മളെപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിരിക്കുമല്ലോ മീൻ. കൊഞ്ച് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? വലിയ കൊഞ്ചും കാണും. ഓക്കെ, ഇത് കടലിലെ കൊഞ്ചല്ലേ? ഇതെങ്ങനെയാണ് റേറ്റ്? 350. കായലിലെ മത്സ്യങ്ങളും ഇവിടെ കാണാറുണ്ട്? ഒരിടത്തുമില്ല. ഓക്കെ, ഇനി അടുത്ത കുട്ടിച്ചൂര. ഇത് 350. ഓക്കെ ഓക്കെ, ഒരെണ്ണം തൂങ്ങും രണ്ടെണ്ണം തൂങ്ങും. 350 രൂപ. അതിനനുസരിച്ചിട്ട് റേറ്റ് സംഭവം വ്യത്യാസപ്പെടും. ഇനി അടുത്ത കൂന്തൽ. കൂന്തൽ അതൊന്നൊന്ന് രണ്ട് മൂന്ന് പീസുകളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 450 കിലോ കണവ 450 ആണ് കിലോ വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ കടയിൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത് കട? ഇവിടെ 4:30 തുടങ്ങും. 10-11 മണി വരെ കാണും. 10-12 മണി വരെ മീന് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിൽക്കും. 8 മണിക്കും 10 മണിക്കും 11 മണിക്കും. ചേട്ടാ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് വിശ്വസിച്ച് മീൻ വാങ്ങാം. മീനേ വിശ്വസിച്ച് വാങ്ങാം, നമുക്ക് വാങ്ങാൻ പറ്റും. വിശ്വസിച്ച് വിശ്വസിച്ച് 100% വിശ്വസിച്ച് വാങ്ങാം. ഫ്രഷ് മീൻ തന്നെ കിട്ടും. ഫ്രഷ് മീൻ ഉണ്ടെങ്കിൽ മാത്രമേ വിൽക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള കടകളിലാണെങ്കിൽ എപ്പോഴും മീൻ കാണും. വാക്കുകളടുത്ത് എപ്പോഴും മീനാണ്. ഇവിടെ മീനുള്ള ദിവസം നമ്മൾ വിളിച്ച് ചോദിച്ചത് നമ്മുടെ ഉണ്ടെന്ന് പറയില്ല, ഫ്രഷ് മീൻ മാത്രമേ വയ്ക്കത്തുള്ളൂ. ഫ്രഷ് മീൻ മാത്രമേ വയ്ക്കുള്ളൂ. നമുക്ക് മറിച്ചൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. എത്ര കാലമായിട്ട് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നുണ്ട്? വർഷങ്ങളായിട്ട് മീൻ വാങ്ങിക്കാറുണ്ട്. ഇന്ന് എന്താണ് വാങ്ങിക്കാൻ വേണ്ടി വന്നാ? നോക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാനായിട്ട് വന്നു. ഓക്കെ ഓക്കെ, എന്നാണ് ഞാൻ കൊട്ടിത്തുനിന്നാണ് വരുന്നത്. ഇവിടെ 4-5 വർഷമായിട്ട് തന്നെയാണ് ഇവിടുന്ന് വാങ്ങുന്നത്. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനെ കിട്ടുവുള്ളൂ. പിന്നീട് ആഴ്ചയിൽ 3-4 ദിവസം ഇവിടെ തുറക്കുള്ളൂ. ഫ്രഷ് ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ട് എപ്പോഴും വന്നു കഴിഞ്ഞാൽ. എന്ത് മീൻ വാങ്ങിക്കാനാണ് വന്നത്? ഞാൻ പറഞ്ഞിട്ട് അയിലയും വാങ്ങിയോണ്ട് പാരയുണ്ട്, ആവോലിപ്പാര, പിന്നീട് കിളിമീൻ എല്ലാം വാങ്ങിക്കും. 3 ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത്. അതെ അതെ, എനിക്ക് ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവർക്കും ഗ്രൂപ്പ് ഉള്ളതാണ്. ഓക്കെ ഓക്കെ, ഗ്രൂപ്പുകാർക്കും ഇവരെല്ലാവരും കറക്റ്റായിട്ടും എവറി ഡേ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാത്തിനും മെസ്സേജ് തരും. ഓക്കെ 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 ഓക്കെ, താങ്ക്സ്. അതാണ് നേരത്തെ ഞാൻ ചേച്ചിയുടെ പറഞ്ഞത്. അപ്പോ ചറകി പോവാം കട്ടിങ് കാണിക്കാന്ന് പറഞ്ഞ ചേച്ചി അതിനു മുമ്പേ കട്ട് ചെയ്ത് തുടങ്ങി. പച്ചമീനും ഉണ്ട്.
ഇവിടെ വീട്ടിൽ കിടക്കുമ്പോൾ.